മനുഷ്യന്റെ കാര്യല്ലേ, കൊലക്കുറ്റമാണ്. എന്റെ മോളെ കാണില്ല. ഇനി അറിയേണ്ടത് ഒരേ ഒരു കാര്യം, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മാസ്റ്റർ ബ്രെയിൻ അതാരാണ്? ആദ്യ സംരംഭമായ ഡയൽ കണ്ടിരുന്നുള്ള സിനിമ ആദ്യത്തെ ഒരാഴ്ച നമ്മൾ കവർ ചെയ്യുകയാണ്. രണ്ടാമത്തെ വാരത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കുകയാണ്. അപ്പൊ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോവാൻ ഇനി അയവ അനുഗ്രഹിക്കട്ടെ, ദൈവത്തിന്റെ കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും സഹകരണം നമ്മുടെ ഈ ഒരു സിനിമയെ ഇതുവരെ കൊണ്ടെത്തിക്കുവാൻ സാധിച്ചു. എന്റെ കണ്ടൊന്നുമല്ല, നമ്മളെല്ലാവരുടെയും കൂട്ടായ പ്രയത്നം. എല്ലാത്തിനും ഉപരി ഞാൻ ഒരു പ്രാധാന്യം ഞാൻ കൊടുക്കുന്നത് ദൈവത്തിന് തന്നെയാണ്. അല്ലെങ്കിൽ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അത്രമാത്രം ഫണ്ട്സ് ഞാൻ ഈ സിനിമയുടെ പിന്നിൽ അനുഭവിച്ചു. ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. കൂടുതൽ അറിയാവുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ രഞ്ജിത്ത്, എന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ. അദ്ദേഹത്തിനാണ് ക്രെഡിറ്റ്. എനിക്ക് ഇതിന് വലിയ താല്പര്യമില്ല, കാരണം ഇതൊക്കെ നടക്കുന്ന കാര്യത്തിൽ വരെയെങ്കിലും സംശയം ഉണ്ടായിരുന്നു. രഞ്ജിത്ത് പറഞ്ഞു അല്ല സാർ, നമുക്ക് ചെയ്യണം. ഞാനൊരു ബാങ്ക് ഓഫീസറാണ്, എനിക്ക് ഞാൻ സിനിമാ രംഗത്ത് അഭിനയിക്കാനുള്ള ആത്മീയമായ പാഷൻ ഇങ്ങനെ മനസ്സിലാക്കാൻ ഇവിടെ പറ്റിയുള്ളൂ. അപ്പോ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരുന്നു എൻ്റെ. അതുകൊണ്ട് തന്നെ അതിന്റെ ഡിഫിക്കൽട്ടീസ് സ്ട്രഗിൾസും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇനി ഒരു സിനിമ എടുക്കാൻ ഞാൻ പ്രാർത്ഥന സഹകരിച്ച നമ്മളോട് എല്ലാ ടെക്നീഷ്യൻസിനെയും ആർട്ടിസ്റ്റിനെയൊക്കെ ഞാൻ അനുവദിക്കുന്നു. ചെറിയൊരു ആർട്ടിസ്റ്റ് പോലും ഈ സിനിമയുടെ ഒരു വൻ വിജയം എന്ന് പറയുന്നത്, ഇതിൽ ചെറിയ വേഷത്തിൽ ഒരു പാസിംഗ് ഷോട്ടിൽ പോലും അഭിനയിച്ച ആൾക്കാർ പോലും വളരെ നന്നായി പെർഫോം ചെയ്യും. എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, ഇതിനകത്ത് അഭിനയിക്കുന്ന ഒരു വ്യക്തി പോലും അഭിനയിക്കുന്നതായി തോന്നിയില്ല എന്നുള്ളത്. അപ്പൊ അത് ഇപ്പൊ വലിയ വിജയം തന്നെയാണ്. അപ്പോ എനിക്ക് ഞാൻ ദൈവത്തോട് തന്നെ നന്ദി പറയുന്നു. അതായത് ജീവിതത്തില് നമുക്കിങ്ങനെ കൂടുവാനും ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാനും ഒക്കെ ദൈവം തന്ന ദൈവത്തിന്റെ വിജയത്തോടെ എങ്കിൽ കൂടി ദൈവത്തോട് നന്ദിയും പ്രാർത്ഥനയും ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ സംഘടിപ്പിക്കുന്നു. എല്ലാവർക്കും പകർത്ത് എല്ലാവർക്കും കൂടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നന്ദി. എനിക്ക് ഓരോരുത്തരെയും പേരെ ഞാൻ പറയുന്നില്ല. കുറച്ചുപേരെ എനിക്ക് അറിയാം, കുറച്ചുപേരെ എനിക്ക് അറിയില്ല. കാരണം ഞാനൊരു പുതുമുഖമാണ് ഈ രംഗത്ത്. എല്ലാവർക്കും പറഞ്ഞ എല്ലാവർക്കും നന്ദി പറയുന്നു.
എന്ത് പറ്റി? മനുഷ്യന്റെ കാര്യമല്ലേ, കൊലക്കുറ്റമാണ്. എന്റെ മോളെ കാണാനില്ല. ഇനി അറിയേണ്ടത് ഒരേ ഒരു കാര്യം, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മാസ്റ്റർ ബ്രെയിൻ അതാരാണ്?